നമസ്കാരം. സിനിമാ കഥയെ വെല്ലുന്നതാണ് നെന്മാറ അയലൂർ കാരക്കാട്ട് പറമ്പിലെ റഹ്മാന്റെയും സജിതയുടെയും പ്രണയകഥ. 24-കാരനായ റഹ്മാൻ 18-കാരിയും അന്യമതസ്ഥയും ആയ അയൽവാസിയുമായ സജിതയുമായി പ്രണയത്തിലായിരുന്നു. അയൽവാസികളായ യുവതിക്കും യുവാവിനും പരസ്പരം തോന്നിയ ഇഷ്ടത്തിന് മതത്തിന്റെ വേലിക്കെട്ടുകൾ തടസ്സമാകുമെന്ന് ഭയന്നവർ 10 കൊല്ലത്തിനു ശേഷം ഒളിവ് ജീവിതം റഹ്മാനും സജിതയും അവസാനിപ്പിക്കുകയാണിപ്പോൾ. ഒരുമിച്ച് എല്ലാവരും കാണുകയും അവർ ജീവിതം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. റഹ്മാന്റെ വീട്ടിൽ നിന്നും 10 വീട് അകലെയാണ് സജിതയുടെ വീട്. റഹ്മാന്റെ സഹോദരിയുടെ സുഹൃത്തു കൂടിയായിരുന്നു സജിത. വല്ലപ്പോഴും വീട്ടിലേക്ക് വരുമായിരുന്നു. അങ്ങനെ സഹോദരിയുടെ കൂട്ടുകാരിയുമായി റഹ്മാൻ പ്രണയം തുടങ്ങി. 2 സമുദായക്കാരായി ഇവരുടെ ബന്ധത്തിൽ വീട്ടുകാർക്ക് താല്പര്യമില്ലെന്നറിഞ്ഞതോടെ എങ്ങനെയും ഒരുമിക്കണമെന്നായി. 2010 ഫെബ്രുവരിയിൽ തന്റെ 18-ാം വയസ്സിൽ സജിത വീട് വിട്ടിറങ്ങി. റഹ്മാന്റെ അടുത്തെത്തി തന്റെ ചെറിയ വീട്ടിൽ ശൗചാലയം പോലും ഇല്ലാത്ത മുറിയിൽ റഹ്മാന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും പോലും അറിയാതെയാണ് യുവതിയെ 10 വർഷത്തോളം താമസിപ്പിച്ചത്. പിന്നെ ആരും അറിയാതെ ഒരുമിച്ചൊരു ജീവിതം. സജിതയെ കാണാതായപ്പോൾ തന്നെ റഹ്മാന്റെ കുടുംബം സംശയിച്ചിരുന്നു. എന്നാൽ വീട്ടിൽ തന്നെ തുടർന്ന റഹ്മാൻ സംശയത്തിന് അതീതനായി. അങ്ങനെ സജിത നാടുവിട്ട പെണ്ണുമായി. സൗകര്യങ്ങളൊന്നുമില്ലാത്ത തന്റെ ഓടിട്ട ചെറിയ വീട്ടിൽ റഹ്മാൻ താൽക്കാലികമായി സജിതയെ താമസിപ്പിച്ചു എന്നതാണ് വസ്തുത. റഹ്മാന്റെ വീട്ടുകാർക്ക് പോലും ഇക്കാര്യം അറിഞ്ഞില്ലെന്നാണ് പോലീസ് പറയുന്നത്. സജിതയെ കാണാതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. റഹ്മാൻ ഉൾപ്പെടെ സ്ഥലത്ത് പലരെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും തുമ്പൊന്നും കിട്ടിയില്ല. സജിതയുടെ തിരോധാനം പോലീസും വീട്ടുകാരും മറന്നു. അപ്പോഴും റഹ്മാന്റെ തണലിൽ വീട്ടുകാരുടെ തൊട്ടടുത്ത് അവൾ ജീവിക്കുന്നുണ്ടായിരുന്നു. ഇലക്ട്രീഷ്യനായി ജോലി ചെയ്ത യുവാവ് പുറത്തിറങ്ങുമ്പോഴെല്ലാം മുറി പുറത്തുനിന്ന് പൂട്ടുകയും മുറി തൂത്തുവാരാനും തുടച്ച് വൃത്തിയാക്കാനും പോലും വീട്ടുകാരെ അനുവദിക്കാതെ ഏകാന്ത വാസിയെപ്പോലെ പെരുമാറിയതിനാൽ വീട്ടുകാരും മറ്റ് നിബന്ധനകൾക്കൊന്നും വഴങ്ങാതെ യുവാവിന്റെ ശീലങ്ങളോട് യോജിക്കുകയായിരുന്നു ഉണ്ടായത്. ചുമരുകൾ വിണ്ടുകീറിയ ഇരുട്ടുമൂടിയ ഒറ്റമുറി, കാലുനീട്ടി കിടക്കാൻ പോലും ഇടമില്ല. റഹ്മാന്റെ വീട്ടിലെ ഈ മുറിയിലാണ് 10 വർഷത്തോളം സജിത കഴിഞ്ഞത്. വിവരം പുറത്തറിഞ്ഞാൽ എന്താവുമെന്ന് ഭയന്നതോടെ ഇലക്ട്രീഷ്യനായ റഹ്മാൻ സജിതയെ പുറത്തു കാണിക്കാതിരിക്കാൻ പല ഉപായങ്ങളും തേടി. പുറത്തുനിന്ന് പൂട്ടുമ്പോൾ വാതിലിന്റെ അകത്തുള്ള ഓടാമ്പലും താനെ അടയുന്ന ലോക്കിംഗ് സിസ്റ്റം ആയിരുന്നു ആദ്യത്തേത്. പൂട്ടിക്കിടക്കുന്ന ഓടാമ്പലിൽ ആരെങ്കിലും തൊട്ടാൽ ചെറിയ ഷോക്കടിക്കും. അതിനാൽ റഹ്മാൻ ജോലിക്ക് പോകുമ്പോഴെല്ലാം വീട്ടിലുള്ളവർ വാതിൽ തൊടില്ല. പ്രാഥമിക കൃത്യനിർവഹണങ്ങൾക്ക് രാത്രി മാത്രമാണ് സജിത പുറത്തേക്കിറങ്ങുക. ഇതിനായി മുറിയിലേക്കുള്ള ചെറിയ ജനലിലെ അഴികൾ എടുത്തു മാറ്റി. ആരോടും മിണ്ടാതെ മുറിക്കകത്തിരിക്കുന്ന സജിത ജോലി കഴിഞ്ഞ് റഹ്മാൻ വരുമ്പോൾ മാത്രമാണ് സംസാരിക്കുക. അപ്പോഴെല്ലാം മുറിയിലെ ചെറിയ TV ശബ്ദം കൂട്ടിവെച്ചു. അങ്ങനെ വീട്ടുകാരെ പറ്റിച്ചു. തനിക്ക് ഭ്രാന്തുണ്ടെന്ന തോന്നൽ പോലും കാമുകിക്ക് വേണ്ടി റഹ്മാൻ സൃഷ്ടിച്ചെടുത്തു. റഹ്മാൻ മുറി പൂട്ടാൻ വാതിലിനകത്തും പുറത്തും യന്ത്ര സംവിധാനം ഘടിപ്പിക്കുകയാണ് അതിനുവേണ്ടി ചെയ്തത്. സ്വിച്ചിട്ടാൽ ലോക്കാവുന്ന ഓടാമ്പലും സജ്ജീകരിച്ചു. 2 വയറുകൾ വാതിലിന് പുറത്തേക്കിട്ടിരിക്കുന്നതിനാൽ തൊട്ടാൽ ഷോക്കടിക്കുമെന്ന ഭയം വീട്ടുകാരിലുണ്ടാക്കി. ജനലഴി ഇളക്കി മാറ്റി വാതിലിന് പുറകിലൊരു ടേബിളും ചേർത്ത് വെച്ച് പ്രണയനിക്ക് സുരക്ഷിതയൊരുക്കി. മുറിയിലിരുന്നാൽ വീട്ടിൽ വരുന്നവരെയും പോകുന്നവരെയും വാതിൽ പാളിയിലൂടെ കാണാം. രാത്രിയിൽ പുറത്തിറങ്ങുന്നതിന് പുറമെ പകൽ സമയത്ത് ആളില്ലാത്ത സമയം കണ്ടെത്തി ടോയ്ലറ്റിൽ പോയി വസ്ത്രങ്ങൾ വൃത്തിയാക്കി. 3 മാസം മുൻപ് വീട്ടിൽ നിന്ന് റഹ്മാനെ കാണാതായി. 3 മാസം മുൻപ് വീട്ടിൽ നിന്ന് റഹ്മാനെ കാണാതായി. പോലീസ് അന്വേഷണത്തിനിടെ റഹ്മാൻ നെന്മാറയിൽ വെച്ച് സഹോദരൻ കാണുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു. താനിപ്പോൾ വാടക വീട്ടിലാണെന്നും ഒപ്പം സജിതയും ഉണ്ടെന്നും ചോദ്യം ചെയ്യൽ പറഞ്ഞതോടെയാണ് പ്രണയകഥ പുറത്തായത്. റഹ്മാന്റെ വീട്ടിലെത്തിയ പോലീസിനോട് റഹ്മാനും സജിതയും 10 വർഷത്തെ ജീവിതം വിവരിക്കുകയായിരുന്നു. ഇവരെ കാണാനില്ല എന്ന പരാതി നിലനിൽക്കുന്നതിനാലും കസ്റ്റഡിയിലെടുത്ത ഇരുവരെയും ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി പ്രായപൂർത്തിയായവർ എന്ന നിലയിൽ ഒരുമിച്ച് താമസിക്കാനുള്ള താല്പര്യപ്രകാരം വിട്ടയച്ചു. ഇതേ തുടർന്ന് ഇരു വീട്ടുകാർക്കും മുൻപ് നൽകിയ പരാതികൾ പിൻവലിച്ചു. ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇരു വീട്ടുകാരും വിസമ്മതിച്ചു. സംഭവത്തെക്കുറിച്ച് വീട്ടുകാർ കൂടുതൽ പറയാൻ വിമുഖത കാണിക്കുകയും ദീർഘകാലം ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞിരുന്നു എന്നതും യുവാവിനെ കാണാതായ 3 മാസം കഴിഞ്ഞിട്ടും പൂട്ടിക്കിടന്ന ഒറ്റമുറിയിലെ രഹസ്യം വീട്ടുകാർ പുറത്തു പറയാത്തതും പരിസരവാസികൾ ദുരൂഹത ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. കോടതി അനുമതിയോടെ വിത്തരശ്ശേരിയിലുള്ള വാടക വീട്ടിലാണ് ഇരുവരും ഇപ്പോൾ താമസിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.